നമസ്കാരം, കൂടുതലുടേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. യൂറോപ്പിലേക്ക്, പ്രത്യേകിച്ച് ഫ്രാൻസിലേക്ക് കിട്ടിയ 1 ഇയർ വിസയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഷെങ്കൻ വിസയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അതായത് ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അതുമായി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ഈ 1 ഇയർ വിസ കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുക. അതേപോലെ തന്നെ പുതിയ വർക്ക് പെർമിറ്റ് വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ജോലി നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ടൂറിസ്റ്റ് ആയിട്ട് പോകുന്ന നോക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക. അപ്പോൾ ഷെങ്കൻ വിസ നമ്മൾക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഈ കാണുന്ന 1 ഇയർ വിസയാണ് നമുക്ക് കിട്ടിയത്, ഫ്രാൻസിലേക്കാണ്. ഈ ഒരു 1 ഇയർ വിസ എന്ന് പറയുന്നത് നമ്മൾക്ക് ഫസ്റ്റ് ടൈം അല്ല 1 ഇയർ വിസ അയാൾക്ക് കിട്ടുന്നത്. അതായത് മീൻസ് ആദ്യത്തെ ടൈമിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ 1 ഇയർ വിസ കിട്ടിയതല്ല. ആദ്യം ആ ഒരു 10 ദിവസത്തെ വിസയാണ് കിട്ടിയത്. 3 മാസം വിസ ടോട്ടൽ ഉണ്ടെങ്കിലും 10 ദിവസത്തേക്ക് നിൽക്കാൻ കണക്കാക്കിയിട്ടുള്ള ഒരു വിസയാണ് കിട്ടിയത്. പിന്നീട് രണ്ടാമത് വച്ചപ്പോഴാണ് 1 ഇയർ വിസ കിട്ടിയത്. അതേപോലെ തന്നെ അത്യാവശ്യം നമ്മൾ ഫിനാൻഷ്യലി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാണിച്ചിട്ടാണ് അദ്ദേഹത്തിന് ആ 1 ഇയർ വിസ കിട്ടിയത്. അപ്പോൾ ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുന്ന ആൾക്കാർ ഈ ഒരു 1 ഇയർ വിസ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പലരും വിചാരിക്കുന്നത് ഫസ്റ്റ് ഇയറിൽ തന്നെ ഇത്രയും കിട്ടുന്നു അല്ലെങ്കിൽ എത്രാമത്തെ പ്രാവശ്യം വച്ചപ്പോഴാണ് കിട്ടിയെന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വന്ന്. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ വെച്ച് കഴിഞ്ഞപ്പോൾ 3 മാസത്തേക്ക് വിസ കിട്ടി. ആ 3 മാസത്തേക്ക് വിസ കിട്ടി, അതിനുശേഷം പോയി വന്നതിന് ശേഷം രണ്ടാമത് വെച്ച സമയത്താണ് 1 ഇയറിലേക്ക് വിസ കിട്ടുന്നത്. ഈ 1 ഇയർ വിസ എന്ന് പറയുന്നത് 90 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അവിടെ നിൽക്കാം, അങ്ങനെയാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾ വന്ന് തിരിച്ചു വന്നതിന് ശേഷം പിന്നീട് നമുക്ക് പോകാനായിട്ടുള്ള സാഹചര്യമാണ്. മൾട്ടി എൻട്രി വിസയാണ് നമ്മൾക്ക് അതിനകത്ത് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് വേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ ITR ഇൻകം ടാക്സ് അടയ്ക്കുന്ന ഒരാൾ, അതേപോലെ തന്നെ ഇപ്പോൾ വിദേശത്തുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിരുന്നില്ല. അയാൾക്ക് ബാക്കി ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ്, ഇവർ നോക്കുന്നത് നമ്മൾ ഫിനാൻഷ്യലി നല്ല രീതിയിൽ സൗണ്ടാണോ, നമ്മൾ മാതൃരാജ്യത്തേക്ക് തിരിച്ചു വരാനായിട്ട് നമ്മൾക്ക് എന്താണ് ആധാരം എന്നുള്ളതാണ് പ്രത്യേകിച്ച് നോക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യലി നമ്മൾ സൗണ്ടായിട്ട് ഉള്ള ആളാണ്, ഫിനാൻഷ്യലി നമ്മൾ സ്ട്രോങ് ആണ്, നമ്മൾക്ക് 3 മാസം നല്ല രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ സാലറി സ്ലിപ്പോ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണിക്കാൻ പറ്റുന്ന ജെന്യുവിൻ ആയിട്ടുള്ള ആളുകൾ, നല്ലൊരു ബാലൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ, അതല്ലെങ്കിൽ കൃത്യമായിട്ട് ബിസിനസ് GST കാര്യങ്ങളൊക്കെ അടയ്ക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ കൃത്യമായിട്ട് ഇത് കിട്ടാനായിട്ടുള്ള സാഹചര്യമുള്ളത്. അപ്പോൾ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വിസ കിട്ടിയ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിനോട് അനുബന്ധിച്ചിട്ട് തന്നെ ഈ വിസകളിൽ തന്നെ ഒരുപാട് വിസ റിജക്ഷൻ ചാൻസും ഒരുപാട് വരുന്നുണ്ട്, ഒരുപാട് വിസ റിജക്ഷൻ വരുന്നുണ്ട്. പക്ഷേ ഫ്രാൻസ്, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, നെതർലാൻഡ്സ് ഒക്കെ ഇപ്പോൾ വിസ കിട്ടുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ അതേപോലെ തന്നെ ഡേറ്റും അവൈലബിൾ ആയിട്ടുള്ളത് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്നതൊക്കെ ഇത് ഈ രാജ്യങ്ങൾ തന്നെയാണ്. പിന്നെ ഫ്രാൻസ് കൂടുതൽ ആളുകൾ അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ടായിരിക്കണം ഡേറ്റ് കിട്ടുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മളെല്ലാം ഡോക്യുമെൻറ്റ്സ് സൈഡൊക്കെ ചെയ്തതിന് ശേഷം ഫൈനൽ സ്റ്റേജിലെത്തുമ്പോൾ ഡിസ്കണക്ട് ആയി പോകുന്ന രീതിയിൽ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ITR കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക, അതിനുശേഷം ഡേറ്റ് എടുത്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഫ്രാൻസും മറ്റുള്ള രാജ്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കുക. അതിനുശേഷം നല്ല രീതിയിൽ വിസയ്ക്ക് കിട്ടാനുള്ള സാഹചര്യങ്ങൾ നമ്മൾക്ക് മാക്സിമം നമ്മൾ അതിൻ്റെ പേപ്പർ വർക്കുകൾ കാര്യങ്ങൾ ചെയ്യാം. എങ്കിൽ തന്നെ വിസ റിജക്ഷൻ ചാൻസ് വളരെ കൂടുതലാണ്. വിസ കിട്ടാനുള്ള സാഹചര്യം ആക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ്സ് ആയിട്ട് വർക്ക് ചെയ്യുക. അതേപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പക്കയായിട്ട് അവർക്ക് കൺവിൻസിങ് ആവുന്ന രീതിയിൽ ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ 3 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ബാലൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു എമൗണ്ട് ഒറ്റയടിക്ക് നമ്മൾ ബാങ്കിലേക്ക് ഇട്ടിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു വർഷം റിജക്ഷൻ ചാൻസ് വരാം. അപ്പോൾ അത് കൃത്യമായിട്ട് എല്ലാ മാസവും സാലറി വരുന്ന രീതിയിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു എമൗണ്ട് വരുന്ന രീതിയിൽ, അതിനുശേഷം അത് ഹൈക്ക് ചെയ്ത് വരുന്ന രീതിയിൽ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് പറ്റും. ഇൻകം ടാക്സ് 3 വർഷത്തെ അല്ലെങ്കിൽ കൃത്യമായിട്ട് 1 വർഷത്തെയെങ്കിലും ഏറ്റവും കുറഞ്ഞത് വയ്ക്കണം. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വിസ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വിസ കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ട്, വിസ രജിസ്ട്രേഷൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ വയ്ക്കുകയും വേണം. അപ്പോൾ തീർച്ചയായിട്ടും വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ വിസകൾ കിട്ടുന്നുണ്ട്. അവിടെ പോയിട്ട് പല രാജ്യങ്ങളിലേക്ക് പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ നമ്മൾക്ക് അതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതുവരെ തന്നെ സപ്പോർട്ടുകൾക്കെല്ലാം വളരെ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക്
വർക്ക് വിസ പുതിയ വർക്ക് വിസാസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ അടുത്ത വീഡിയോയിൽ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ള ആളുകൾ, നമ്മൾ ഒരു ചെറിയ ഒരു കുറച്ച് എണ്ണം ആളുകൾ മാത്രം പരീക്ഷിച്ചുകൊണ്ട് നമുക്കത് സക്സസ് ആയിട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ, അസോസിയേറ്റ് ചെയ്യാനായിട്ടുള്ള ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക. ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ഡിസ്നോട്ട് ഡിസൈസ് ചെയ്ത് താങ്ക് യു.